ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത് മാഷാല്ല അഞ്ചാമത്തെ നോമ്പാണല്ലേ. അപ്പോൾ പതിവ് പോലെ അത്താഴത്തിന് എണീറ്റതാണ് കേട്ടോ. പക്ഷേ അതിന് കൂടുതലായിട്ടൊന്നും എനിക്ക് ക്ലിപ്പിങ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം 5 മണിക്കാണ് കേട്ടോ എഴുന്നേൽക്കണ്. നല്ല അത്താഴം ശരിക്കും അറിഞ്ഞില്ല കേട്ടോ. സമയം വൈകിട്ടാണ് എണീറ്റ്. അപ്പോൾ അന്നേരം ക്യാമറ പിടിച്ച് നിന്ന ഉമ്മ തന്നെ ആട്ടോ കേട്ടോ. അപ്പോൾ അതാ പിറ്റേ ദിവസം നമ്മൾ നോമ്പ് തുറക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സമൂസയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ സമൂസക്ക് വേണ്ട മസാലയൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. പൊട്ടാറ്റോ ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കൻ ഒക്കെ ഇട്ടെല്ലാം മസാല ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ സമൂസ ഫ്രൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ സമൂസ ഓൾമോസ്റ്റ് സെറ്റായി. ഇനി നമ്മൾ ഇന്ന് മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഉമ്മാൻ്റെ സ്പെഷ്യൽ ഒരു തേങ്ങ ഒക്കെ വറുത്തരച്ചൊരു മുട്ടക്കറി ഉണ്ട് കേട്ടോ. അതാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ കോമ്പിനേഷൻ ആയിട്ട് ഒന്ന് അപ്പാണ് കേട്ടോ ചെയ്യണത്. ഈ ഒരു മുട്ടക്കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെയൊക്കെ. ഇതിന് നിങ്ങളെ നാട്ടിൽ എന്താണ് പറയുക? ഞങ്ങളെ നാട്ടിൽ കലക്കിപ്പാറുന്ന അപ്പം എന്നൊക്കെ പറയും കേട്ടോ. ചില നാട്ടിൽ നീർദോഷം എന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടുകൊണ്ടോ. ഇവിടെ കലക്കിപ്പാറുന്ന അപ്പം എന്നാണ് കേട്ടോ ഞങ്ങൾ പറയുക. പിന്നെ നമുക്ക് ഇന്ന് ഉണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ കസ്റ്റാർഡ് കേട്ടോ. ഫ്രൂട്ട് സലാഡ് എന്നും പറയട്ടോ. ചില ആൾക്കാർ ഞങ്ങൾ കസ്റ്റർഡ് എന്നാണ് പറയാൽ. അപ്പോൾ കസ്റ്റർഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ആവശ്യമുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുത്ത് പിന്നെ അതൊന്ന് ലാസ്റ്റായിക്കൊന്ന് മിക്സ് ചെയ്യണ ഒരു സീനാണ് കേട്ടത്. ഇടുമ്പ രാവിലെ തന്നെ അതിൻ്റെ മിക്സ് ഉണ്ടാക്കി ചെയ്യുന്നു കേട്ടോ. നല്ലുള്ളത് ഒന്ന് ആ സമയമാകുമ്പോഴത്തേനൊന്ന് തണുക്കും കേട്ടോ. ഫ്രൂട്ട്സ് ഞങ്ങളൊരു ഒരു 5 മണി 5:30 ആയപ്പോഴാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത്താഴത്തിനുള്ള ചിരങ്ങക്കറിയും ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒന്ന് കസ്റ്റാർഡ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് നാരങ്ങളിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം അതുണ്ടാകുമ്പോൾ ആരും ജ്യൂസുമൊക്കെ അല്ലാതെ കോൺസെൻട്രേറ്റ് ചെയ്യില്ലല്ലോ. അപ്പോൾ അതാ നമ്മളെ സമൂസൊക്കെ ഒന്ന് വേറെ പ്ലേറ്റിലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കസ്റ്റാർഡൊക്കെ ഒന്ന് ഒരു വേറെ ബൗളുക്കാക്കി സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ബാങ്ക് കൊടുക്കാനായപ്പോൾ നമ്മൾ ഫുള്ളൊന്ന് അറേഞ്ച് ചെയ്യാണ് കേട്ടോ. ഫ്രൂട്ട്സും നമ്മളെ എണ്ണ പലഹാരവും കസ്റ്റാർഡും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ടേബിൾ വെക്കുകയാണ് കേട്ടോ. ആ ഒരു സമയമായാൽ അതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ തന്നെ ഒരു ഒരു സന്തോഷമാണ് അല്ലേ. ഇനി ബാങ്ക് വിളിച്ചാൽ മതി കേട്ടോ. ബാക്കിയൊക്കെ സെറ്റാണ്. നമ്മളെ കസ്റ്റാർഡും ഒക്കെ ബൗളിലാക്കിയിട്ട് എല്ലാവർക്കും ഉള്ളത് അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അങ്ക് വിളിച്ചു കേട്ടോ. എല്ലാവരും നോമ്പൊക്കെ തുറന്നു. പിന്നെ നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ. നമസ്കാരം ഒക്കെ കഴിഞ്ഞ് ചായ കുടിക്കുന്നു. അപ്പവും മുട്ടക്കറി പിന്നെ അമ്മാൻ്റെ ഒരു ഐലൻ്റെ സ്പെഷ്യൽ ഒരു ഫ്രൈ ചെയ്ത് മസാല ആക്കിയ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സ്നാക്കും കൂടിയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു കസിൻ സിസ്റ്റർ ചെയ്തതാണ്. അപ്പോൾ അത് അടിപൊളിയായിരുന്നു കേട്ടോ. പതിവ് പോലെ തന്നെ പറയുകയാണ്, ഇന്നത്തെ ഈ പറമ്പളം വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.